നമസ്കാരം. ഇത് കേരളമാണ്. ഇവിടെ ഈ പരിപ്പ് വേവില്ല. സി പി എമ്മിൻ്റെ അനുയായികൾ, പ്രത്യേകിച്ച് അന്തംസ് എന്ന് വിശേഷിപ്പിക്കുന്ന അടിമകൾ, നിരന്തരമായി പറയുന്ന ഒരു മുദ്രാവാക്യമാണിത്. അവർ പറയും കേരളം ലോകത്തിന് മാതൃകയാണ്, ഇവിടെ മതേതരത്വമുണ്ട്, ജനാധിപത്യമുണ്ട്, ഇവിടെ എല്ലാ തരത്തിലുള്ള സമത്വവുമുണ്ട്. വടക്കേ ഇന്ത്യയിലെ ചാണകസംഖ്യകൾക്ക് ഇത്തരത്തിലുള്ള മതേതരത്വത്തിലും ജനാധിപത്യത്തിലും ഫ്രീ സ്പീച്ചിലുമൊന്നും വിശ്വാസമില്ല എന്ന് കരുതി ഇങ്ങോട്ട് വരരുതേ എന്ന്. അതുതന്നെയാണ് ബഹുമാനീയനായ പിണറായി വിജയൻ സഖാവിനോട് എനിക്ക് പറയാനുള്ളത്. ഇത് കേരളമാണ്, അങ്ങയുടെ ഉടായിപ്പ് ഇവിടെ വേവില്ല. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ 118A എന്ന് പറയുന്ന നിയമം നിർമ്മിക്കുന്നതിൻ്റെ പിന്നിലെ പശ്ചാത്തലം, അതൊരു ഉടായിപ്പും തട്ടിപ്പുമായിരുന്നു. രണ്ട്, ആ നിയമം നടപ്പിലാക്കുകയില്ല എന്ന അങ്ങയുടെ പ്രഖ്യാപനം, അത് അതിനേക്കാൾ വലിയ ഉടായിപ്പും തട്ടിപ്പുമാണ്. ആദ്യം പറയുന്നത് എങ്ങനെയാണ് ഈ നിയമം ഒരു ഉടായിപ്പിലൂടെ കൊണ്ടുവന്നത് എന്നാണ്. അതിനുള്ള ഉത്തരം ഇന്ത്യൻ ഭരണഘടനയുടെ 213-ാമത്തെ ആർട്ടിക്കിൾ അനുസരിച്ചാണ് അങ്ങ് ഈ ഓർഡിനൻസ് പുറത്തിറക്കിയത്. അതായത് ഒരു നിയമനിർമ്മാണം ഒരു നാട്ടിൽ നടത്തേണ്ടി വരുന്നത് പൗരൻ്റെ ജീവനോ സ്വത്തിനോ അവൻ്റെ സ്വസ്ഥമായി ജീവിക്കുന്നതിനുള്ള അവകാശത്തിനോ ഹാനി വരുമ്പോഴാണ്. അതാണല്ലോ സർക്കാരുകളുടെ ചുമതല. അതിനാണ് ആർട്ടിക്കിൾ 213 സംസ്ഥാനങ്ങൾക്ക് ഈ അധികാരം നൽകിയിരിക്കുന്നത്. സംസ്ഥാന മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം ഗവർണർ ഉത്തമ ബോധ്യത്തോടുകൂടി ഓർഡിനൻസ് പുറത്തിറക്കുന്നു. ഈ 213 ഓർഡിനൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരമൊരു സവിശേഷമായ സാഹചര്യം ഉണ്ടാവണമെന്നാണ്. അത്തരമൊരു സവിശേഷമായ സാഹചര്യം എന്തായിരുന്നു ഇവിടെ? ഒരു അടിയന്തരമായി ആളുകളുടെ അഭിപ്രായത്തെ നിരോധിക്കുകയും വായ മൂടിക്കെട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഒന്ന് മാത്രമാണ്. അത് സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുന്നു, അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയത്തിലേക്ക് നയിക്കും. മറ്റൊരു സാഹചര്യവുമില്ല. ഈ സാഹചര്യത്തിൻ്റെ പുറത്ത് നിയമനിർമ്മാണത്തിന് പോയാൽ അത് തിരിച്ചടിയാവും എന്നതുകൊണ്ട് ബഹുമാന്യനായ പിണറായി വിജയൻ്റെ തലയിൽ, കൂർമ്മബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയമായിരുന്നു വിജയ് പി നായരെ പോയി തല്ലിയത്. അത്തരമൊരു സാഹചര്യങ്ങൾ അവർ തപ്പി നടന്നു. അപ്പോഴാണ് മണ്ടൻ വിജയ് പി നായർ യാതൊരു ബോധവുമില്ലാതെ അങ്ങനെയൊരു അശ്ലീല വീഡിയോ സംപ്രേഷണം ചെയ്യുന്നത്. ആ അശ്ലീല വീഡിയോ സംപ്രേഷണം ചെയ്തതിൻ്റെ പേരിൽ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ പരാതി കൊടുത്തേയില്ല. തല്ലാൻ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ശ്രീലക്ഷ്മി അറക്കൽ പോയി പരാതി കൊടുത്തത്. ഇടതുപക്ഷ സഹയാത്രികയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മിക്ക് ഒരു പരാതി കൊടുക്കാമായിരുന്നു, കൊടുത്തില്ല. കൊടുത്താൽ പോലീസിന് കേസെടുക്കാമായിരുന്നു, എടുത്തില്ല. അതായത് ഇപ്പോൾ പുതിയ നിയമം വന്നിട്ടാണോ ബി നായരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത്? അല്ല, നിലവിലുള്ള നിയമം അനുസരിച്ചാ. അതിനർത്ഥം വിജയ് പി നായരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയ നിയമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ആ നിയമം പ്രയോഗിക്കാൻ പിണറായി വിജയൻ്റെ പോലീസ് ശ്രമിക്കാതിരുന്നത് ഒരു സീൻ ഉണ്ടാക്കുന്നതിനായി ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയെ കൊണ്ട് തല്ലിക്കാനായിരുന്നു. ഒന്നുകിൽ ഈ ഗൂഢാലോചനയിൽ വിജയ് പി നായരും പങ്കാളിയാണ്, അല്ലെങ്കിൽ വിജയ് പി നായർ ഒരു മണ്ടനായതുകൊണ്ട് അയാൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ കേസെടുക്കാതെ ഭാഗ്യലക്ഷ്മി തല്ലി അത് ലൈവ് ചെയ്യുന്നത് വരെ സർക്കാർ കാത്തിരുന്നു. തല്ലിക്കഴിഞ്ഞപ്പോൾ പഴയ നിയമം അനുസരിച്ച് അയാൾ അകത്താക്കി കേസെടുത്ത് മുൻപോട്ട് പോകുന്നു. ആ തല്ലലുണ്ടാക്കിയ ഒച്ചപ്പാടിൻ്റെ പശ്ചാത്തലത്തിൽ അതാണ് ഒരു അടിയന്തര സാഹചര്യമാണ് എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആദ്യ ഘട്ടം സമ്പൂർണ്ണ ഉണ്ടായിപ്പ്. ഭാഗ്യലക്ഷ്മിയെ പുറത്തിറക്കി, ഒരാളെ തല്ലി, ഒരു മണ്ടനെ തല്ലി, അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിയമം കൊണ്ടു, അല്ലെങ്കിൽ ഓർഡിനൻസിന് എന്ത് മൂല്യമാണുള്ളത്? അതായത് ഇങ്ങനെ ഒരു കരി നിയമം കൊണ്ടുവരാൻ ഒരു പശ്ചാത്തലം പിണറായി വിജയൻ ബോധപൂർവം ഒരുക്കി എന്നർത്ഥം. അല്ലെങ്കിൽ പറയൂ, എന്തുകൊണ്ടാണ് വിജയ് പി നായർ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഏതാണ്ട് 1.5 മാസക്കാലത്തോളം നിങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് തല്ല് കിട്ടിയതിൻ്റെ തൊട്ട് പിന്നാലെ പുതിയ നിയമമൊന്നും ഇല്ലാതിരുന്നിട്ടും അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത്? നിങ്ങൾ ഉത്തരം പറയണം. ഇനി രണ്ടാമത്തെ ഉടായിപ്പ്, നിയമം പിൻവലിച്ചത്രേ. പിണറായി വിജയൻ ഒരു പ്രസ് നോട്ടിലൂടെ പിൻവലിക്കുന്നതാണോ രാജ്യത്തെ നിയമം? ഇത് രാജാവല്ല. പിണറായി വിജയൻ രാജാവായിരുന്നെങ്കിൽ, ചക്രവർത്തിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രസ് നോട്ടിലൂടെ ഏതു നിയമവും പിൻവലിക്കാമായിരുന്നു, ഏതു നിയമവും നടപ്പിലാക്കാമായിരുന്നു.
അദ്ദേഹം ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി തൽക്കാലത്തേക്ക് എന്നെയും നിങ്ങളെയും ഭരിക്കാനായി നമ്മൾ ശമ്പളം കൊടുത്ത് നിയമിച്ചിരിക്കുന്ന നമ്മുടെ ഒരു വേലക്കാരനാണ്. വേലക്കാരനെ ഞാൻ മോശമാക്കി കരുതിയില്ല, നമ്മുടെ ഒരു സെർവൻ്റാണ്. കാരണം നമ്മൾ തൽക്കാലത്തേക്ക് 5 കൊല്ലം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നീ മര്യാദയ്ക്ക് നടത്തൂ എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കേവലം ഒരു ഭരണാധികാരി മാത്രമാണ് പിണറായി വിജയൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നിയതുപോലെ നിയമമുണ്ടാക്കാനോ നിയമം പിൻവലിക്കാനോ കഴിയില്ല. അതാണ് ഞാൻ പറയുന്നത്. ഓർഡിനൻസ് പുറത്തിറങ്ങി, ഗവർണർ ഒപ്പിട്ടു, അത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തു, അത് നാട്ടിൽ നടപ്പിലായി. ഇനി 6 മാസക്കാലം അതിന് നിയമപരമായ വാലിഡിറ്റി ഉണ്ട്. ഓർഡിനൻസിൻ്റെ പ്രത്യേകത 6 മാസം വരെ അതിന് പരമാവധി അധികാരമുണ്ടാവുമെന്നതാണ്. നിയമസഭ കൂടിക്കഴിഞ്ഞാൽ പിന്നെ 3 ആഴ്ച, 3 ആഴ്ചയ്ക്കകം ഇതിൻ്റെ കാലാവധി കഴിയും. ഇതാണ് ഓർഡിനൻസിൻ്റെ പ്രത്യേകത. അങ്ങനെ ഒരു ഓർഡിനൻസ് നിലവിൽ വന്നാൽ അത് നടപ്പിലാക്കില്ല എന്ന് പറയാൻ പിണറായി വിജയൻ അധികാരമില്ല. നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു നിയമം കൊണ്ടുവരാൻ പാടില്ല. മാത്രമല്ല, നടപ്പിലാക്കില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ അപകടകരം. കാരണം രാജ്യത്തൊരു നിയമം കൊണ്ടുവന്നിട്ട് അത് നടപ്പിലാക്കില്ല എന്ന് പറയാൻ ഇത് വെള്ളരിക്കപ്പെട്ടണമല്ല. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ മുഴുവൻ നടപ്പിലാക്കണം, അതിന് ഇരയാകുന്നവർക്ക് അർഹതയുണ്ട്. നിയമം ഭരണഘടനാ വിരുദ്ധമാവാതിരിക്കുക, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാവാതിരിക്കുക എന്നത് വിവേകമുള്ള ഭരണാധികാരിയുടെ സൃഷ്ടിയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ട് അത് നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഉന്നം വയ്ക്കുന്നില്ല, ഞങ്ങൾക്ക് ശത്രുതയുള്ള ചിലരെ ഞങ്ങൾ ഉന്നം വയ്ക്കുന്നുണ്ട് എന്നാണ്. അതായത് ഇപ്പോഴത്തെ ജനരോഷം അങ്ങോട്ട് അടക്കുന്നു, അത് കഴിയുമ്പോൾ രഹസ്യമായി ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ പിടിക്കും, ബാക്കി എല്ലാവരെയും പിടിക്കില്ല. പക്ഷെ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഈ നിയമം ഇപ്പോൾ രാജ്യത്ത് പ്രാബല്യത്തിലാണ്. കേരളത്തിൽ എവിടെയും ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അപമാനിക്കപ്പെട്ടാൽ, ഒരാളുടെ ഗുഡ്വില്ലിന് റെപ്യൂട്ടേഷൻ ഉണ്ടായി എന്ന് അയാൾക്ക് തോന്നിയാൽ, അയാളുടെ മനസ്സ് വേദനിച്ചാൽ അയാൾക്ക് പരാതി കൊടുക്കാം, കേസെടുത്തേ പറ്റൂ. കേസെടുക്കാതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത്? രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് കേസെടുക്കാതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത്? മാത്രമല്ല, ആ കേസെടുക്കാതിരിക്കാൻ പോലീസ് വിസമ്മതിച്ചാൽ കോടതിയിൽ പോയാൽ കോടതി ആരെ ശാസിക്കുന്നത്? സ്റ്റേഷൻ ഓഫീസറെ. എന്തിനാണ് സർക്കാരിൻ്റെ ശമ്പളം കൈപ്പറ്റുന്ന ഒരു പോലീസ് ഓഫീസർ പിണറായി വിജയൻ ഒരു വാചകം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ റിസ്ക് എടുക്കുന്നത്? പിണറായി വിജയനെ ഇത് ബാധിക്കുന്ന വിഷയമല്ല, ബാധിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിലെ ചുമതലയുള്ള ഓഫീസർമാരെയാണ്, സ്റ്റേഷൻ ഇൻചാർജുകളെയാണ്. നമ്മളൊരു പരാതി DGP കൊടുക്കുന്നു. ഞാൻ ഇന്നലെ രമേശ് ചെന്നിത്തല പിണറായി വിജയനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു. പിണറായി വിജയനെ മാതൃഭൂമി അപമാനിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തു. ഈ 2 പരാതിയും കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോർവേഡ് ചെയ്തു എന്ന് എനിക്ക് DGP ഓഫീസിൽ നിന്ന് വന്നു. അതായത് DGP അത് കൈയൊഴിഞ്ഞു, DGP നേരെ കോഴിക്കോട് SP കൈമാറ്റം ചെയ്തു, ഒരെണ്ണം തിരുവനന്തപുരം SP കൈമാറ്റം ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? SP അതാത് പോലീസ് സ്റ്റേഷനിലേക്ക് വിടും, അവർക്ക് കേസെടുക്കാതിരിക്കാൻ പറ്റുമോ? കേസെടുക്കുന്നില്ലെങ്കിൽ ഞാൻ പരാതിയുമായി കോടതിയിൽ പോകുന്നത് ഈ കൺസേൺഡ് പോലീസ് ഓഫീസർ എടുത്തില്ലെന്നാ. അപ്പോൾ എന്ത് ചെയ്യും? DGP അയാളെ സസ്പെൻഡ് ചെയ്യും. നിങ്ങളെന്താ കേസെടുക്കാതെന്ന് ചോദിച്ചു. പിണറായി വിജയൻ കൂടെ പോയില്ല. അതുകൊണ്ട് നിയമം പിൻവലിച്ചു എന്ന തട്ടിപ്പ് അവസാനിപ്പിക്കുക, ഇത് കേരളമാണ്. നിയമം പിൻവലിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പോലെ തന്നെ മന്ത്രിസഭായോഗം ചേർന്ന് ഈ ഓർഡിനൻസ് പിൻവലിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ദയവായി അത് പിൻവലിക്കണമെന്ന് പറഞ്ഞ് മറ്റൊരു ഉത്തരവ് ഇറക്കിയ ഓർഡിനൻസ് ഇറക്കി ആർക്ക് കൊടുക്കണം? ഗവർണർക്ക് കൊടുക്കണം, ഗവർണർ ഒപ്പുവയ്ക്കണം. അല്ലാതെ തൽക്കാലം നിയമം പിൻവലിച്ചു എന്ന് പറയുന്നത് തട്ടിപ്പാണ്, അത് സ്ലീപ്പിംഗ് ലോയാണ്, അത് ഉറങ്ങിക്കിടക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും പത്തി ഉയർത്താം. അതായത് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പിണറായി വിജയൻ സംരക്ഷിച്ചിട്ടില്ല. ജനകീയ രോഷം ഉയർന്നു പൊങ്ങിയപ്പോൾ പിണറായി വിജയൻ അടുത്ത ഉടായിപ്പുമായി വന്നിരിക്കുന്നു, വ്യാജേനെ അവകാശപ്പെടുന്നു, നിങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് ഞങ്ങൾ ഒരു തരത്തിലുള്ള ഭിന്നതയും ഉണ്ടാക്കില്ല. പക്ഷെ അതൊരു ഉറങ്ങിക്കിടക്കുന്ന സർപ്പമാണ്. ഏതു നിമിഷവും തലപൊക്കി ആരെയും കൊത്താം, ഏതു നിമിഷവും തലപൊക്കി ആരെയും വിഴുങ്ങാം. കാരണം അങ്ങനെ വിഴുങ്ങുന്നതിനും കൊത്തുന്നതിനുമുള്ള എല്ലാ അവകാശങ്ങളും ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട പിണറായി വിജയ, ഇത് കേരളമാണ്. അങ്ങ് ഉടായിപ്പ് നിർത്തുക. ഒന്നുകിൽ മന്ത്രിസഭായോഗം ചേർന്ന് ഈ ഓർഡിനൻസ് റദ്ദാക്കുന്നതിന് തീരുമാനമെടുത്ത് ഗവർണറോട് പറയാം. ഗവർണർ ചീത്ത വിളിക്കും,
വെറുതെ ഇരുന്ന തന്നെ കൊണ്ട് ആവശ്യമില്ലാത്ത ഒരു സാധനത്തിൽ ഒപ്പുവെപ്പിച്ച് പേരുദോഷം കേൾപ്പിച്ചതിന് ഗവർണർ ചീത്ത വിളിക്കുമെങ്കിൽ പോലും ഗവർണർക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇത് ഒപ്പിട്ട ഗവർണർ തന്നെ തിരുത്തിക്കോളും. എന്താണ് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഗവർണർ തിരുത്തിക്കോളും. അല്ലെങ്കിൽ ജനുവരിയിൽ നിയമസഭാ സമ്മേളനം നടത്തുമ്പോൾ ഈ നിയമസഭാ സമ്മേളനത്തിൽ ഒരു പ്രമേയത്തിലൂടെ ഇത് റദ്ദാക്കാം. അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് 4 ആഴ്ച കഴിയുമ്പോൾ ഇത് സ്വാഭാവികമായി മരിച്ചുപോകും. പക്ഷെ അത്രയും കാലം ആരെങ്കിലും പരാതി കൊടുത്താൽ കേസെടുക്കേണ്ട ബാധ്യതയും നിലനിർത്തേണ്ട ബാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞ് റദ്ദ് ചെയ്താൽ ഇതിന് മുൻപെടുത്ത കേസുകളും നിലനിൽക്കില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊരു വിഷപ്പാമ്പായി നമ്മുടെ ചുറ്റിനുമുണ്ട്. ആ തെറ്റുതിരുത്തേണ്ട ബാധ്യത പിണറായി വിജയൻ ഏറ്റെടുക്കണം. അല്ലാതെ ഞങ്ങൾ കൊച്ചു കേരളത്തിലെ പാവങ്ങളെ പറ്റിക്കാൻ ഇറങ്ങരുത്.